ശബരിമലയിലെ എല്ലാ ഒരുക്കങ്ങളും രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അടിയന്തര പ്രാധാന്യം നൽകും. കാനനപാത യാത്രയെയോ വിരിവയ്ക്കാനോ പമ്പയിൽ കുളിക്കാനോ അനുവദിക്കില്ലെന്നും മന്ത്രി ശബരിമല ഒരുക്കങ്ങൾ വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. 25,000 ഭക്തരെയാണ് ഇത്തവണ പ്രതിദിനം ശബരിമലയിലേക്ക് കടത്തിവിടുക. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിനാണ് പ്രാധാന്യമെന്നും 15-നകം നിർമ്മാണം പൂർത്തിയാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നമ്മൾ വിചാരിക്കാത്തത്ര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റോഡുകൾ കേടുവന്നിട്ടുണ്ട്. മണ്ണിടിഞ്ഞിട്ടും റോഡിടിഞ്ഞിട്ടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശം ഉണ്ടായിട്ടുണ്ട്. ആ നാശങ്ങളെല്ലാം നാശനഷ്ടങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ തീർത്ഥാടനത്തിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റെനൻസ് എല്ലാ സ്ഥലത്തും ചെയ്യണം, നാഷണൽ ഹൈവേയുടെ അടക്കം സഹായത്തോടുകൂടി. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് എത്തുന്നവർക്കുൾപ്പെടെ എല്ലാ സൗകര്യവും ഒരുക്കും. സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്നതിനായി ആദ്യം വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെയും പിന്നീട് ദേവസ്വം മന്ത്രിമാരുടെയും യോഗം വിളിക്കും. ഇത്തവണയും കാനനപാതയിലൂടെ ഭക്തരെ പ്രവേശിപ്പിക്കില്ല. പമ്പയിൽ കുളിക്കാനോ സന്നിധാനത്ത് വിരിവയ്ക്കാനോ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പമ്പാ സ്നാനത്തിന് അനുവദിക്കുന്നില്ല. അല്ല, അത് ശ്രദ്ധിച്ചിട്ട് വേണം, കാരണം ഈ വെള്ളം എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല. അപരിചിതരായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഈ വെള്ളത്തിന് ഒഴുക്കും വരക്കത് നോക്കി നമുക്ക് അത് അപകടകരമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്കത് മുൻകൂട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നമ്മളാകും. കാരണം പുറമേ നിന്ന് ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പം അത് പിന്നെ അതിൻ്റെ അപകട സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആ തീരുമാനമെടുക്കുന്നത്. KSRTC പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് 120 സർവീസുകൾ നടത്തും. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പ്രത്യേക ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കും. കൊറോണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കും. എരുമേലിയിൽ ഷവർ ബാത്ത് സൗകര്യം ഒരുക്കും. RT-PCR പരിശോധന നടത്താതെ എത്തുന്നവർക്കായി നിലയ്ക്കലിൽ പ്രത്യേക മൊബൈൽ യൂണിറ്റ് ഒരുക്കും. അടുത്ത മാസം 16 മുതൽ ദർശനത്തിന് അനുമതിയുള്ളതിനാൽ എല്ലാ സൗകര്യങ്ങളും 10-നകം പൂർത്തീകരിച്ച് 15-നകം ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, ജനപ്രതിനിധികൾ, കളക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പമ്പ.